നമസ്കാരം. ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പോകാം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ. സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ചയുടെ അളവുകോൾ സ്ത്രീ പുരുഷ ലിംഗസമത്വമാണെന്നും അതിൽ എത്രത്തോളം മുന്നേറാൻ കഴിയുമെന്നതിലാണ് പ്രസക്തി. നിയമസഭാ സ്പീക്കർ എം ബി രാജേഷ്. തസ്രാക്ക് ഒ വി വിജയൻ സ്മാരക വനിതാ ചിത്രകലാ ക്യാമ്പും സംഘടിപ്പിച്ചു. സാമൂഹ്യ സാമ്പത്തിക ലിംഗസമത്വം എന്ന ആശയത്തിലൂന്നി വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും സ്പീക്കർ. എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ കലാ അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജ്, സ്മാരക ചെയർമാൻ കെ നാരായണദാസ്, സെക്രട്ടറി ടി ആർ അജയൻ എന്നിവർ സംസാരിച്ചു. കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനം കെ പി സി സിയുടെ ആഹ്വാനപ്രകാരമാണ് നടത്തുന്നതെന്നും അതിന് ആരുടെയും പ്രത്യേക അനുമതി വേണ്ടെന്നും എ വി ഗോപിനാഥ്. പരുത്തിപ്പുള്ളിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലീഡർ അനുസ്മരണ സമ്മേളനത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതി ഇല്ലെന്ന ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്മസ് ദിനത്തിൽ നെല്ലിയാമ്പതിയിലേക്ക് പോയത് 5 കെ എസ് ആർ ടി സി ബസ്സുകൾ. കെ എസ് ആർ ടി സിയുടെ ടൂർ പാക്കേജ് വൻ വിജയത്തിലേക്ക്, തൃപ്തി അറിയിച്ച് കെ ബാബു എം എൽ എ. സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ 75-ാം വർഷത്തെ അനുസ്മരിച്ച് അഹല്യയിൽ ഗ്രീൻ അഹല്യ ഇനിഷ്യേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ 75 ഔഷധ സസ്യങ്ങളടങ്ങിയ ഔഷധ വാടിക ഒരുക്കി. ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെയും കേരള വനഗവേഷണ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരുകദാസ് ഉദ്ഘാടനം ചെയ്തു. കർഷകർക്കായി ഔഷധ സസ്യ പരിശീലന പരിപാടി കെ എസ് ആർ ഐ ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻ മാതൃകകളും പ്രതീക്ഷകളുമായി നാടകം ക്രിസ്മസ് ആഘോഷിച്ചു. പാലക്കാട് ജില്ലയിലും ആഘോഷ പരിപാടികൾ സജീവമായി നടന്നു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തിരുനാളാണ് ക്രിസ്മസ്. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിമിതമായ തോതിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. തത്തമംഗലം ജിംനേഷ്യത്തിന് 50 ലക്ഷം രൂപ നൽകിയതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഫുട്ബോൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മന്നത്തുകാവ് ജി എം എച്ച് എസ് എസ് ഗ്രൗണ്ടിൽ സീസൺ ഫുട്ബോൾ മത്സരം തുടങ്ങി. വില്ലേജ് പരിധിയിലെ 8 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. നെമ്മാറ അളവശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻ റോമൻ കാത്തലിക് സെബാസ്റ്റ്യൻ ലിറ്റിൽ ക്രിസ്മസ് വിപുലമായി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകൾ, പാതിര കുർബാനയും നടത്തി. തത്തമംഗലം ഗവൺമെന്റ് സീലി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കരുത്ത പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും നടന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാകിരണ പദ്ധതിയുടെ ഭാഗമായാണ് ലാപ്ടോപ്പ് വിതരണം നടന്നത്. വിതരണ ഉദ്ഘാടനം പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിനായുള്ള കായിക പരിശീലന പരിപാടിയായ കരുത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ എസ് ശിവകുമാർ അധ്യക്ഷനായി. നെമ്മാറ ആതനാട് അയ്യപ്പൻ ക്ഷേത്രം ശരണം വിളികളാൽ മുഖരിതമായി. അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തി സാന്ദ്രം. വെള്ളിയാഴ്ച രാവിലെ മുതൽ ഇരുമുടി കെട്ടുമായി ഭക്തർ മല കയറി തുടങ്ങി. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നതാണ് ആതനാട് അയ്യപ്പൻ ക്ഷേത്രം. സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ട്. പരിണിതം സപ്തദിന ക്യാമ്പിന് നെമ്മാറയിൽ തുടക്കമായി. ബി എച്ച് എസ് സി എൻ എസ് എസ് യൂണിറ്റ് സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തരുണം തരളിതം താരുണ്യം സന്ദേശമുയർത്തിയായിരുന്നു ക്യാമ്പ്. നിരമായ മെഡിക്കൽ ക്യാമ്പ്, വിവിധ സ്കിൽ ക്ലാസുകൾ, പൊതുസദസ്, വ്യക്തി ലഹരിയും കൗമാരവും എന്നിവയാണ് ക്ലാസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാലക്കാട് മണപ്പുളിക്കാവ് ദേശീയപാതയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കാർ യാത്രക്കാരി തിരുച്ചി സ്വദേശി 54-കാരി തമിഴരസിയാണ് മരിച്ചത്. പരിക്കേറ്റ രണ്ടുപേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 6 മാസം പ്രായമുള്ള കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നെമ്മാറ നേതാജി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആനുവൽ റെസിഡൻഷ്യൽ ക്യാമ്പിന് തുടക്കമായി. എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ യുവത്വം, സ്ത്രീ സുരക്ഷയ്ക്കും തുല്യ രീതിക്കും എന്ന സന്ദേശം ഉയർത്തിയായിരുന്ന ക്യാമ്പിൽ തുടക്കം കുറിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു. കെ പി ഐ പി കാഞ്ഞിരപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച വാണിക സ്മിതം കൾച്ചറൽ പ്രോഗ്രാം December 26 മുതൽ 31 വരെ കാഞ്ഞിരപ്പുഴയിൽ നടക്കും. ഉദ്യാനത്തിനുള്ളിൽ തുറന്ന സ്റ്റേജിലാണ് നാടൻ കലാമേള നടക്കുന്നത്. 26 വൈകിട്ട് 5 മണിക്ക് കെ കൃഷ്ണൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് കെ ശാന്തകുമാരി എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുലിഭീതി നിലനിൽക്കുന്ന മണ്ണാർക്കാട് തത്തേങ്ങലം പ്രദേശത്തെ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. മണ്ണാർക്കാട് ഡിഎഫ്ഒയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കൂട് സ്ഥാപിച്ചത്. കഴിഞ്ഞ 20 ദിവസത്തിലധികമായി തത്തേങ്ങലം പ്രദേശത്ത് ജനവാസ മേഖലയിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടിയ സംഭവം വനംവകുപ്പ് കാര്യക്ഷമമായി പരിഗണിക്കണമെന്നും പ്രദേശത്തെ വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് തത്തേങ്ങലം പ്രദേശവാസികൾ മുറവിളി കൂട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി.
നൂറിന്റെ നിറവിൽ ആലത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 100 വയസ്സിലും മികവിന്റെ കേന്ദ്രമായി സ്കൂൾ തല ഉയർത്തി നിൽക്കുന്നു. വാർഷികാഘോഷ പരിപാടികൾക്ക് സമാരംഭം കുറിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര നടന്നു. ആലത്തൂർ താലൂക്കിലെ ഏക പെൺപള്ളിക്കൂടമാണ് 100 മികവിലെത്തി നിൽക്കുന്നത്. ശതാബ്ദി ആഘോഷങ്ങൾ ജനുവരിയിൽ തുടങ്ങും. ഒരു വർഷം നീളുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവർക്കുള്ള ധനസഹായ അദാലത്ത് 27 കോവിഡ് ബാധിതരായി മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 50,000 ധനസഹായം നൽകുന്നതിന് അർഹതയുള്ളവരെ ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർ December 27 രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ അപേക്ഷ നൽകാം. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം എത്തിക്കണം. അയലൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് NSS സപ്തദിന ക്യാമ്പിന് തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം കെ ബാബു MLA നിർവഹിച്ചു. വാളയാറിൽ നടത്തിയ വാഹന പരിശോധനയിൽ ബസിൽ കടത്തുകയായിരുന്ന 2 കിലോ കഞ്ചാവുമായി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി 29-കാരനായ അസീസ് പിടിയിൽ. പാലക്കാട് എക്സൈസ് കോഡിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പിടികൂടിയ കഞ്ചാവിന് ചില്ലറ വിപണിയിൽ 100,000 രൂപ വില വരുമെന്ന് അധികൃതർ. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ കൊല്ലങ്കോട് കാമ്പ്രത്തിച്ചള സ്വദേശിയുമായി തെളിവെടുപ്പ് നടത്തി. സഞ്ജിത്തിനെ വധിക്കാൻ ഉപയോഗിച്ച ആയുധം നൽകാൻ സഹായിച്ചതും ഷാജഹാനാണ്. ആയുധം നിർമ്മിച്ച ഗോവിന്ദാപുരത്തിനടുത്തുള്ള ആലയിലും തെളിവെടുപ്പ് നടത്തി. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.